ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന മൂന്നാറിൽ റോഡുകൾ പാടെ തകർന്നു. അടുത്ത മഴക്കാലം എത്താൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും റോഡുകൾ നന്നാക്കുന്നതിന് നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രളയത്തിന് ശേഷം മൂന്നാറിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. മൂന്നാർ ടൗണിലെയും മറ്റ് എസ്റ്റേറ്റ് മേഖലകളിലേക്കും അടക്കം പോകേണ്ട റോഡുകൾ പൂർണ്ണമായും തകർന്നു. പ്രളയത്തിൽ മണ്ണിടിഞ്ഞും മലവെള്ളപ്പാച്ചിലും തകർന്ന റോഡുകൾ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കിയതല്ലാതെ യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കാലവർഷമെത്താൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിലവിൽ മണ്ണിടിഞ്ഞ പ്രദേശങ്ങളിലെ റോഡുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മറ്റുമുള്ള ഒരുവിധ നടപടികളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രളയത്തിൽ കരകയറാൻ പെടാപ്പാടുപെടുന്ന മൂന്നാറിനെ സർക്കാർ അവഗണിക്കുകയാണെന്ന ആരോപണവുമായി നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. കേട്ടിങ്ങനെ റോഡ് റൊമ്പ് കഷ്ടമാ ഇരിക്കും. ആട്ടോ ഓട്ടുറതുക്കും ആസ്പത്രി കേസ് എല്ലാം പോകുന്നത് ഭയങ്കര കഷ്ടമാ ഇരിക്കും. ദയവ് ചെയ്ത് എല്ലാ ഇന്ന് അരസാംഗമും ഞാൻ ഇന്ന് റോഡ് ഒന്ന് പോട്ട് കൊടുക്കുമാർ താഴ്മയോട് കേട്ടിട്ടുണ്ട്. നിലവിൽ മണ്ണിടിഞ്ഞ് തകർന്ന ഹെഡ്വേർഡ്സ് ഡാമിന് സമീപവും റോഡ് താൽക്കാലികമായി മാത്രമാണ് പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴക്കാലം ആരംഭിച്ചാൽ ഇവിടെ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനൊപ്പം തന്നെ ഉണ്ടായിരുന്ന റോഡ് സ്വകാര്യ കമ്പനികൾ കുത്തിപ്പൊളിച്ചിരിക്കുന്നതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മാട്ടുപെട്ടി നയമക്കാട് റോഡിൻ്റെ ഇരുവശവും ഇത്തരത്തിൽ കുത്തിപ്പൊളിച്ചിരിക്കുന്നത് മൂലം രണ്ട് സൈഡിലേക്കും വാഹനങ്ങൾക്ക് ഒരേ സമയം പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ട്. ഫയർഫോഴ്സും വിവിധ സ്കൂളുകളുമടക്കം സ്ഥിതി ചെയ്യുന്ന നല്ല തണ്ണി റോഡിൻ്റെയും അവസ്ഥ വ്യത്യസ്തമല്ല. അടിയന്തരമായി റോഡ് ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ. 24 ഇടുക്കി.